മനസ്സിലാക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ദൈവിന്റെ തിരുത്തപ്പെടുന്നത്. ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി നൽകിയതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ഇടയാകുന്നത്. ഒരു സാധനം ഉണ്ടാക്കുന്ന ആളിനേക്കാൾ ആ സാധനം എപ്പോഴും ചെറുതായിരിക്കും, ഉൽപ്പന്നത്തെക്കാൾ ഉൽപാദനം വലുതായിരിക്കും. ഇവിടെ ഒരു മേശയുണ്ട്, ഈ മേശയുടെ ആശാരി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആശാരിയാണോ മേശയാണോ വലുതെന്ന് ചോദിച്ചാൽ ഉത്തരമുള്ളൂ, ഇതുണ്ടാക്കിയ ആശാരിയാണ്. ഒരു വാച്ചാണോ വാച്ച് രൂപകൽപ്പന ചെയ്തയാളാണോ വലുതെന്ന് ചോദിച്ചാൽ വാച്ചല്ല, വാച്ച് ഡിസൈൻ ചെയ്തയാളാണ് വലുത്. നമ്മുടെ സ്വഭാവമായ ദൈവം ഈ ചെറിയ മനുഷ്യരായ നമ്മെക്കാൾ എത്രയോ വലിയവനാണ്. നമുക്കറിയാം നമ്മുടെ ഈ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ, അവയുടെ പ്രവർത്തന വൈവിധ്യങ്ങൾ, ഇവയിൽ ചെറിയൊരു അംശം പോലും മനസ്സിലാക്കുവാൻ ആളുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എത്ര പതിറ്റാണ്ടുകൾ പഠനം നടത്തിയാലും ആ പഠനം അതിൽ തന്നെ പൂർണ്ണമാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും ഒരു ബാലികാറാമല തന്നെയാണ്. എങ്കിൽ ദൈവത്തെക്കുറിച്ച് നാം ഒന്നും അറിയരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ നാം അറിയണം, മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ പല നിലകളിൽ ദൈവം നൽകിയത്. ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ച് വളരെ യാത്രകൾ ചെയ്യുന്നു, വളരെ മെച്ചപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ എത്രമാത്രം ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാലും പിന്നെയും വിഷയം ബാക്കി ശേഷിക്കുകയാണ്. കാരണം മനുഷ്യന്റെ സ്വന്തമായ ബുദ്ധിയിലും അറിവിലും കണ്ടുപിടുത്തത്തിലും ദൈവത്തെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ദൈവം എന്ത് തീരുമാനിച്ചു? തന്റെ സൃഷ്ടികളായ മനുഷ്യൻ തന്നെ അറിയണം എന്നാഗ്രഹിച്ചു. അങ്ങനെ അറിയാൻ വേണ്ടി ദൈവം ചെയ്ത ഏർപ്പാടാണ് വെളിപ്പാട്. ഇന്നലെ കടലാസൻ ബിനു മാത്യു ആ കാര്യം ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. ഏതൊരു മനുഷ്യനും ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം, അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തിലൂടെ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി. ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി, അതിന് സാധാരണ വെളിപ്പാട് അല്ലെങ്കിൽ പ്രകൃതിയിലെ വെളിപ്പാട് നാച്ചുറൽ റവലേഷൻ എന്ന് പറയും. ഈ നേച്ചർ, ഈ പ്രപഞ്ചത്തിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ തുറന്ന കണ്ണുകളോടുകൂടെ ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു മുക്കിലും മൂലയിലും നോക്കിയാലും ഇതിന്റെ പിൻപിൽ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയ ഒരു നിർമ്മാതാവ്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് സമ്മതിക്കാൻ ആരും നിർബന്ധിതനായിരിക്കും. ഇതെല്ലാം ആകസ്മികമായിട്ടുണ്ടാകുമെന്ന് പറയുന്നത് ബുദ്ധിയുടെ ലക്ഷണമല്ല, അത് ബുദ്ധിഹീനതയും അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ലോകസ്ഥാപനം തുടങ്ങി ദൈവം മനുഷ്യരെ ബുദ്ധിക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് റോമാലേഖനം 1:19 നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ എനിക്ക് ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ന്യായവിധിയിലേക്ക് പോകുന്നത്, ഞാൻ നരകത്തിൽ പോയത് എന്ന് ഒരാൾക്ക് പോലും ഒരിക്കലും പറയാൻ കഴിയാത്ത നിലയിൽ ദൈവം തന്റെ വെളിപ്പാട് ഈ പ്രപഞ്ചത്തിൽ അവിടെയും എവിടെയും എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വെളിപ്പാടിന് പരിമിതിയുണ്ട്. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായുള്ള ചില അദൃശ്യ ലക്ഷണങ്ങൾ, ഒരു ദൈവമുണ്ടെന്നും ദൈവം സർവശക്തനാണെന്നും ദൈവത്തിന്റെ കരുതൽ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ലളിതമായ ആദ്യ പാഠങ്ങൾ മാത്രമേ ഈ സിദ്ധിയിലൂടെ ദൈവം വെളിപ്പെടുത്തി നൽകിയിട്ടുള്ളൂ. അത് രക്ഷയ്ക്ക് മതിയായതല്ല. ദൈവത്തിന്റെ ആണത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാടും ഈ പ്രപഞ്ചത്തിൽ നമുക്കില്ല. അതുകൊണ്ട് ദൈവം ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിച്ചു. അതാണ് പ്രകൃത്യാതീതമായ വെളിപ്പാട്, സൂപ്പർ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയും. പ്രകൃതിക്ക് അപ്പുറത്ത് കുറേക്കൂടെ നന്നായിട്ട് ആളുകളെ പഠിപ്പിച്ചു.
അതിന്റെ ആദ്യ ഭാഗമാണ് പഴയ നിയമം. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ. അതിലൂടെയുള്ള വെളിപ്പാടിന് പരിമിതിയുണ്ട്. ആ പരിമിതിയുടെ കാരണം മനുഷ്യർക്ക് ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ ആണത്വത്തെ കുറിച്ചുള്ള വെളിപ്പാട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയും. പ്രോഗ്രസ് ചെയ്ത് പടിപടിയായി അജ്ഞതയുടെ തലത്തിൽ നിന്ന് അറിവിന്റെ തലത്തിലേക്ക് മെല്ലെ 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 ആളുകളെ കൊണ്ടുവന്ന് ഏതാണ്ട് 1500 വർഷങ്ങൾ കൊണ്ട് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ളതായ കാലയളവ് കൃത്യമായി പറഞ്ഞാൽ 1100 വർഷങ്ങൾ. അതിനുശേഷം ഉണ്ടായിരുന്ന 400 വർഷങ്ങളിലും ദൈവത്തെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ എഴുതി കിട്ടിയത് പഠിച്ചുകൊണ്ടിരുന്നു. അതിന് പരിമിതിയുണ്ട്. ദൈവത്തിന്റെ ആണത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടെങ്കിലും അതിന്റെ വിശദമായ വശങ്ങളില്ല. അതിന്റെ ആദ്യ പാഠങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ദൈവം പിന്നെയും ചെയ്തു മൂന്നാമത്തേത് അന്തിമമായ വെളിപ്പാട് ഫൈനൽ റെവലേഷൻ. മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള 27 പുസ്തകങ്ങളിലൂടെ യേശുക്രിസ്തുവും താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ദൈവത്തിന്റെ ആണത്വത്തെക്കുറിച്ച് എഴുതി തുടങ്ങി. എന്നാൽ ആ വെളിപ്പാട് ശരിയാവണ്ണം നമുക്ക് ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. ദൈവത്തെക്കുറിച്ച് അറിയണമെന്ന് നമുക്കുള്ള ആഗ്രഹത്തെക്കാൾ ദൈവത്തിനാഗ്രഹം. നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം തന്നെ താൻ, തന്റെ ശക്തി, തന്റെ ദിവ്യത്വം, തന്റെ ചില അദൃശ്യമായ ലക്ഷണങ്ങൾ, ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. മനുഷ്യർക്ക് താൻ ആരാണെന്നുള്ളതുകൂടി അറിയണം. അതുകൊണ്ട് ദൈവം എഴുത്തിലൂടെ, പഴയ നിയമത്തിലൂടെ പടിപടിയായി കുറേശ്ശെ കുറേശ്ശെയായി തന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകി അതിൽ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള സ്നേഹവും കരുതലുമൊക്കെ നല്ലൊരു പങ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ആരാകുന്നു, ദൈവത്തിന്റെ ആണത്വത്തിന്റെ പ്രത്യേകത എന്താകുന്നു, ഇതൊക്കെ കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെയും ദൈവത്തിന്റെ വെളിപ്പാട് തുടർന്നുകൊണ്ടേയിരുന്നു. പുതിയ നിയമത്തിൽ ദൈവം ആരാണെന്നുള്ള കാര്യം ദൈവം തന്റെ എഴുത്തുകാരനൂടെ വെളിപ്പെടുത്തി അതിന് മുഖാന്തരമാക്കി ദൈവം പ്രധാനമാക്കി തീർത്തത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. കാരണം താൻ തന്നെ ദൈവമായിരുന്നു. അങ്ങനെയുള്ള ഈ വെളിപ്പാടുകളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നലെ ആ കാര്യം നാം ചിന്തിക്കുന്നതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം വേറെ തിരിച്ചോർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19 തുടങ്ങിയ വാക്യങ്ങളിൽ ദൈവത്തെ കുറിച്ചറിയാനുള്ളത് അവർക്ക് ഒഴിവാക്കിയിരിക്കുന്നു. ദൈവത്തെ കുറിച്ചറിയാൻ, ദൈവത്തെ കുറിച്ചറിയാൻ, നോയിങ് അബൌട്ട് ഗോഡ്, ആ അറിവ് പോരാ. ദൈവത്തെ കുറിച്ചറിയാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചം. ഏറെ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് 2-ാം ഭാഗമാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്പോഴോ നാം ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ചറിയാൻ പ്രപഞ്ചം മതി. ദൈവത്തെ അറിയാൻ ദൈവത്തിന്റെ വചനം കർത്താവായ യേശുക്രിസ്തു ഉണ്ടായേ തീരുന്നു. അതുകൊണ്ടാണ് ഈ ബൈബിളിലൂടെ മാത്രമേ ദൈവത്തിന്റെ ആണത്വത്തെക്കുറിച്ചും ദൈവം ആരാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ വീണ്ടും ഒന്നും പറയട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ധാരാളം ഉണ്ടാകാം. പ്രപഞ്ചത്തിലുണ്ട്, എല്ലാ മതങ്ങളിലുമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ സംഗ്രഹമായ ഈ വേദപുസ്തകത്തിലേക്ക് വന്നേ മതിയാകുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ചറിയുക, ദൈവത്തെ അറിയുക. അങ്ങനെ ദൈവത്തെ അറിയുവാൻ നമുക്ക് നമ്മുടേതായ ബുദ്ധി കൊണ്ട് കഴിയാത്തതുകൊണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കഴിയാത്തതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. മനുഷ്യനിലുള്ളത് ഇന്നത് എന്ന് അവനുള്ള മാനുഷാത്മാവല്ലാതെ ആരും അറിയാത്തതുപോലെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവ് മാത്രം അറിയുന്നു. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് എന്നതിനു വേണ്ടി ദൈവത്തെ അറിയുവാൻ. അപ്പൊ ദൈവത്തെ അറിയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും ആ കാര്യം വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവ് ദൈവം. ഒരു വേദപണ്ഡിതനോ അനേക പതിറ്റാണ്ടുകൾ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്കോ ദൈവത്തിന്റെ ആഴമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ ആണത്വം, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിപ്പിക്കാൻ കഴിഞ്ഞു വരികയില്ല. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ
കഴിയുള്ളൂ. പൗലോസ് ഇവിടെ ഉദാഹരണം പറയുന്നത് മനുഷ്യനിലുള്ളത് അവനിലുള്ള മാനുഷാത്മാവല്ലാതെ ആരും അറിയുന്നു. ശരിയല്ലേ? ഞാനിവിടെ നിൽക്കുക, എന്നെ കുറിച്ച് അറിയാവുന്ന ആളുകൾ അവരോട് വന്നിരിക്കുന്നത് എല്ലാവരും വന്നിരിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാം, മിക്കവാറും എല്ലാവർക്കും പരിചയമുണ്ട്. എന്റെ ഭാര്യയും വന്നിട്ടുണ്ട്, എന്റെ സഭയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്, എന്റെ സ്നേഹിതരുണ്ട്. എന്നെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ അവർക്കറിയാമെങ്കിലും ഇന്ന് പലരും ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ടൊരു അവസരം ഉണ്ടായാൽ അത് പറയാൻ ഒരാൾ മാത്രം യോഗത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എന്റെ ആത്മാവിന് മാത്രമേ ആ കാര്യം അറിയാവൂ. ഇതുപോലെ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അനേകർക്ക് അറിയാമെങ്കിലും ദൈവത്തെ, ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ, ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിലെ മാനുഷാത്മാവ് എങ്ങനെ മനുഷ്യനെ വെളിപ്പെടുത്തുമ്പോ അതുപോലെ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഈ ദൈവത്തെ അറിയണമെന്നുള്ളൊരു ആഗ്രഹം മനുഷ്യനുണ്ടായിരുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്ന് വിചാരിക്കുന്ന യോബിന്റെ പുസ്തകമാണ്. യോബ് മിക്കവാറും അബ്രഹാമിന്റെയോ യാക്കോബിന്റെയോ സമകാലീനനായിരുന്നു, ആ കാലത്ത് ജീവിച്ചിരുന്ന ആളായിരിക്കണം. യോബിന്റെ പുസ്തകത്തിൽ ചോദ്യമുണ്ട്, നമ്മുടെ നോട്ടിനകത്തുകൊണ്ട് 11 ഏഴ് മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? ആ ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആ ഉത്തരം ഇല്ല. ദൈവത്തിന്റെ അഗാധത്വം, ദൈവത്തിന്റെ ആണത്വത്തിന്റെ പ്രത്യേകത, ഇതൊക്കെ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി ആ ദൈവത്തിന്റെ അഗാധത്വത്തിന് ദൈവത്തിന് നൽകിയിരിക്കുന്ന പേരാണ് തൃത്വം. ഞാൻ വിഷയത്തിലേക്ക് നേരെ വരികയാണ്. അപ്പൊ ദൈവത്തിന്റെ ആഴം, ദൈവത്തിന്റെ ആളത്വത്തിന്റെ പ്രത്യേകതകൾ, ദൈവത്തിന്റെ അഗാധത്വം, ദ ഡീപ് തിങ്സ് അബൌട്ട് ഗോഡ്, ദൈവത്തിനുള്ള ആഴമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈവിക തൃത്വം. ഇവിടെ ഈ ദൈവിക തൃത്വം എന്നുള്ള വിഷയം മുഴുവനായി മനസ്സിലാക്കിയതുകൊണ്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആ കാര്യം ഞാൻ ആദ്യം തുറന്ന് സമ്മതിക്കാം. ദൈവിക തൃത്വത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അവിടെ ഇവിടെ വെച്ചാൽ ചിതറിക്കിടക്കുന്ന ആശയങ്ങളും വാക്യങ്ങളും ഒരുമിച്ച് ചേർത്ത് നിങ്ങളെ ഓർമ്മിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ആളുകൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ തൃത്വം തൃത്വം എന്ന വാക്ക് പറയാൻ തുടങ്ങി കുറേയേറെ കാലമായിരുന്നു. നിങ്ങളുടെ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലുമൊക്കെ ദൈവം തൃത്വം, ദൈവിക ദൈവം ത്രിയേകനാണ്, ദൈവിക തൃത്വം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഈ 66 പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും തൃത്വം എന്നുള്ള വാക്കോ ത്രിയേകൻ എന്നുള്ള വാക്കോ കാണിച്ചു തരാമോ? എവിടെയെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട് ഈ 66 പുസ്തകങ്ങൾ വായിച്ചു വന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും തൃത്വം എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ടോ? ശൗര്യം കണ്ടിട്ടില്ല, ആരും കാണില്ല. ത്രിയേകം എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാണുകയല്ല. അപ്പൊ വേദപുസ്തകം ഇല്ലാത്ത കാര്യമല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഒരു ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് ഉത്തരമുണ്ട്. വിഷയങ്ങളുടെ പഠനത്തിന് വേണ്ടി ചില പ്രത്യേകമായ സാങ്കേതിക പദങ്ങൾ നാം ഉപയോഗിച്ചു വരാറുണ്ട്. ഉദാഹരണമായിട്ട് യേശു ക്രിസ്തു കന്യകയിലൂടെ ജനിച്ചു എന്നുള്ള കാര്യം ഒരു പരമാർത്ഥമാണ്, എല്ലാവരും ഏറെക്കുറെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ കന്യകാചരണമെന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നുണ്ട്, പക്ഷെ കന്യകാചരണം വിളിച്ചിൻ ബത്ത് എന്നൊരു വാക്ക് ബൈബിളിലില്ല. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, വിശ്വാസ സ്നാനം, ബിലീവേഴ്സ് ബാപ്റ്റിസം, അങ്ങനൊരു പദം ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് യേശു ക്രിസ്തു കന്യകാസുതനല്ലെന്ന് പറയാൻ പറ്റുമോ? കന്യകയുടെ മകനാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ കന്യകാ ജനനം എന്നൊരു വാക്കില്ലാത്തതുകൊണ്ട് യേശു ക്രിസ്തു കന്യകയുടെ അല്ല ജനിച്ചെന്നാലും പറയുകയാണ്. കാരണം ഉപദേശം അല്ലെങ്കിൽ ആശയമുണ്ട്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ പറയുന്നു,
വിശ്വാസത്തിന് ആരോഗ്യം നിലവാക്കിയില്ലാത്തത് കൊണ്ട് ആ ഉപദേശം തെറ്റാന്ന് പറയാൻ സാധിക്കും. ആശയമുണ്ട്, ഉപദേശമുണ്ട്, അത് വേഗം നമ്മുടെ ഓർമ്മയിലിരിക്കത്തക്ക നിലയിൽ ചില പ്രത്യേകമായ സാങ്കേതിക വാക്കുകൾ ഉപയോഗിച്ച് അതിൽ തന്നെ യാതൊരു തെറ്റുമില്ല എന്നുള്ളതിന് തെളിവുകളായിട്ട് ഞാൻ ഈ കാര്യം ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ ആക്ഷേപം പറയാനുള്ളത് തൃത്വം വേദവസ്ത്രത്തിൽ ഇല്ലാത്ത കാര്യം. ഇതാരും പഠിപ്പിച്ചു തുടങ്ങിയതാ? ഇത് കർത്തുല്യന്റെ പണിയ. കർത്തുല്യൻ ഒരു നല്ല സഭാപിതാവായിരുന്നു, ഒരു നല്ല പണ്ഡിതനായിരുന്നു, പക്ഷെ കർത്തുല്യൻ നല്ല ഋത്വോപദേശം ഉണ്ടാക്കിയത്. കർത്തുല്യന് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ നോട്ട് 34-ാമത്തെ പേജിൽ ആ വിഷയം ചേർത്തിട്ടുണ്ട്. ഇരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാങ്കേതിക പദമാണ് ട്രയാസ്, മൂന്ന് ചേർന്ന ഏകത്വം, മൂന്ന് ചേർന്ന ഒന്ന് എന്നുപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ട്രയാസ്. ആ വാക്ക് തൃത്വത്തോട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അന്ത്യോക്കയിലെ തെയോഫിലസ് എന്ന ആളാണ് ഏതാണ്ട് AD 181. അപ്പൊ തൃത്വം എന്ന വാക്കില്ല, എന്നാൽ അതോട് ചേർന്ന് വരുന്നൊരു പദം ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായിരുന്നത് ഈ തെയോഫിലസ് എന്ന് പറഞ്ഞ ആള് ദൈവിക തൃത്വത്തോട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ദൈവത്തിലെ മൂന്നാളത്വങ്ങളോട് ബന്ധപ്പെടുത്തി ആദ്യം ഉപയോഗിച്ചു. കുറെ കഴിഞ്ഞ് ഏതാണ്ട് 220 ആയപ്പോൾ സഭാപിതാവായ തർത്തുല്യൻ തന്നെയാണ് ട്രിനിറ്റാസ് എന്ന പദം, അത് ലത്തീൻ ഭാഷയിലുള്ളതാണ്, ദൈവിക തൃത്വത്തിന് ഉപയോഗിച്ചു. അത് പഴക്ക പ്രചാരത്തിലായി. അപ്പൊ ട്രയാസ്, ട്രിനിറ്റാസ്, അതിൽ നിന്നാണ് ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്, അതിൽ നിന്നാണ് മലയാളത്തിൽ തൃത്വം എന്ന വാക്കുണ്ടായത്. അപ്പോ ഈ തൃത്വോപദേശം തർത്തുല്യന്റെ സംഭാവനയല്ലേ? തൃത്വല്ലേ ഉണ്ടാക്കിയത്? ഒരു ഉദാഹരണം പറയാം. ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി, ഒരു പേന മുകളിലോട്ടിട്ടാൽ അത് മുകളിലോട്ട് പോകുകയും താവോട്ട് വരും. എല്ലാ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ പറയുന്നത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കൊണ്ടാണ് പേന താഴേക്ക്, ഭൂമിക്ക് ഒരു ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കും, മുകളിലോട്ട് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് ഭൂമി നമ്മളെ ആകർഷിച്ചുകൊണ്ട് എത്തിയിരിക്കാം. ഈ ഗുരുത്വാകർഷണ ശക്തി ആരാ ഉണ്ടാക്കിയത്? ഇതാരാ ഉണ്ടാക്കിയത്? ദൈവമാ. കണ്ടുപിടിച്ചതാരാ? കണ്ടുപിടിച്ചതാരാ? ഐസക് ന്യൂട്ടൺ. അപ്പൊ ഒരാൾ പറയാ ഐസക് ന്യൂട്ടണായി ഗുരുത്വാകർഷണ ശക്തി ഉണ്ടാക്കിയത് കേട്ടോ എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ നല്ലവരും ഭക്തരൊക്കെ ആണെങ്കിൽ പോലും ഒരാൾ ശക്തിയല്ല, പക്ഷെ ഐസക് ന്യൂട്ടനെ അറിയാമോ? ലോകങ്ങളിലേക്ക് ഏറ്റവും വലിയ പണ്ഡിതനായ മനുഷ്യനാണ്, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടനാണ്. ആകർഷണ ശക്തി കണ്ടുപിടിച്ച് ആകർഷണയ്ക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയും കാര്യമായ എന്തോ കുഴപ്പമാണ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഒരു നല്ല മാനസിക ചികിത്സയ്ക്ക് വിധേയമാക്കാൻ പറയും. ശരിയാണോ? അദ്ദേഹം ആദ്യക്കാരി കണ്ടുപിടിച്ചത് ആപ്പിൾ തോട്ടത്തിലൂടെ നടന്നു പോയപ്പോൾ ഒരു ദിവസം ഒരു ആപ്പിൾ കൊഴിഞ്ഞു വീണു, അത് അദ്ദേഹം തലയിൽ വീണു. അപ്പോൾ ഒരു ചിന്ത, ആപ്പിൾ എന്താ മേലോട്ട് പോകാൻ, ആപ്പിൾ എന്താ എന്റെ തലയിൽ വീഴാൻ കാരണം? അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം തീർന്നു. ഒടുവിൽ ഒരു നിഗമനത്തിലെത്തി, ഭൂമിക്ക് ഒരു ആകർഷണ ശക്തി, ഗുരുത്വാകർഷണ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് ഈ ആപ്പിൾ താഴേക്ക് വീണത്. ഐസക്ന്യൂട്ടനല്ല ഇത് ഉണ്ടാക്കിയത്. ഇതുപോലെ ദൈവത്തിലെ തൃത്വം എന്നുള്ളത് തെർത്തുല്യനോ തെയോഫിലോസോ അല്ല ഉണ്ടാക്കിയത്, വേദപുസ്തകത്തിലെ ഉപദേശം ആദ്യം മുതലേ ഉണ്ടായിരുന്നതുകൊണ്ടും അത് പഠിപ്പിച്ചു വന്നിരുന്നതുകൊണ്ടും അതിനെ വെളിപ്പെടുത്താൻ ചില പ്രത്യേകമായ വാക്കുകൾ അവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാകുന്നുള്ളൂ. ഇവിടെ വിഷയത്തിലേക്ക് വരുമ്പോ ഇതോട് ചേർത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കണം. അപ്പൊ നോട്ടിനകത്ത് ചെറിയ തിരുത്തൽ വരണം, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാകും. 34-ാമത്തെ പേജിൽ താഴെ നിന്ന് 2-4-6-ാമത്തെ ലൈൻ, തൃത്വം എന്ന പദത്തിന് മൂന്ന് ചേർന്ന ഏകം എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് ഫുൾസ്റ്റോപ്പ് കഴിഞ്ഞ് തൃത്വം മൂന്ന് എന്നതിന് പ്രാധാന്യം നൽകുമ്പോൾ ത്രിയേകൻ എന്നതിൽ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ മൂന്ന് ദൈവങ്ങളല്ല, മറിച്ച് ഏകൻ എന്നതിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ആ തൃത്വം എന്നൊരു വാക്ക് ആദ്യം ചേർക്കണം. തൃത്വം മൂന്ന് എന്നതിന് പ്രാധാന്യം നൽകുമ്പോൾ ആ വാക്ക് അവിടെ ഇല്ലാതെ വന്നാൽ ആകെ ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ ഇവിടെ തൃത്വം ത്രിയേകത്വം രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യമെന്ന് ഓർപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കാം. തൃത്വം എന്ന് പറഞ്ഞാൽ
ഏക ദൈവത്തിൽ മൂന്നാണത്വങ്ങളുണ്ട്. വിശദീകരണം ഇപ്പൊ ഞാൻ പറയുന്നത് അവരുടെ സസ്പെൻസ് ഇരിക്കട്ടെ. ഏക ദൈവത്തിൽ മൂന്നാണത്വങ്ങൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഈ മൂന്നാണത്വങ്ങൾ ചേർന്നതാണ് ദൈവം. അതിനാണ് ത്രിത്വം എന്ന് പറയുന്നത്. എന്നാൽ ഈ മൂന്നാണത്വങ്ങളും കൂടെ ചേർന്നാലും മൂന്ന് ദൈവങ്ങളല്ല, ദൈവം ഏകനാണ് എന്നതാണ് ത്രിയേകൻ എന്നതിന്റെ അർത്ഥം. വീണ്ടും പറയാം, ഏക ദൈവത്തിൽ വ്യത്യസ്തങ്ങളായ മൂന്ന് വ്യക്തികളുണ്ട്, അതിനാണ് ത്രിത്വം എന്ന് പറയുന്നത്. എന്നാൽ ഈ മൂന്ന് വ്യക്തികളും കൂടെ ചേർന്നാൽ മൂന്ന് ദൈവങ്ങളല്ല, ഏക ദൈവമാണ്, അതിന് ത്രിഏകൻ എന്ന് പറയും. There are three personalities, equal personalities in Godhead, that is Trinity. At the same time, though there are three persons in Godhead, God is one, that is Triune. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൽ ഒരു ത്രിത്വമുണ്ട്, ദൈവം ത്രിയേകനം. ലിൻസൻ എന്നൊരു ദൈവദാസൻ പറഞ്ഞ ഒരു പ്രസ്താവന പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് വരട്ടെ. വലിയ പണ്ഡിതനായ ലിൻസൻ, LINDSEL, അദ്ദേഹം പറഞ്ഞത്, those who try to analyze and understand everything about Trinity will lose his mind, but those who deny Trinity will lose their spirit. ത്രിത്വത്തെ കുറിച്ച് എല്ലാം ഞാൻ ആഴമായി പഠിച്ച് മനസ്സിലാക്കി മുഴുവൻ കാര്യങ്ങളും പഠിക്കും എന്ന് ഒരാൾ ശപഥം ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ അച്ഛനെയുമായിട്ട് എന്ത് സംഭവിക്കും? He will lose his mind. അതിന് ബുദ്ധിപ്രമം ഉണ്ടാകും. എന്നൊക്കെയാണ് പറയാ, തൃത്വം തൃത്വം വിശ്വസനീയമല്ല, ഇത് വേദവസ്ത്രത്തിലേ അല്ലെന്ന് പറഞ്ഞ് തൃത്വം നിഷേധിച്ചാൽ ഈ വില്ലൂസ് അവന്റെ ആത്മാവ് നഷ്ടമായി നരകത്തിലേക്ക് പോകാനിടയാകും. അപ്പൊ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ചില കുറിപ്പുകൾ, പോയിന്റുകൾ നോട്ടിലങ്ങൾ ചേർത്തിട്ടില്ലെങ്കിലും അഞ്ചാറ് കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞതെല്ലാം പൊതുവെയുള്ള ആമുഖം. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ മുതൽ ബഹുദൈവ വിശ്വാസത്തിനെതിരെയുള്ള പഠിപ്പിക്കലാണ് നാം കാണുന്നത്. ബൈബിൾ ഈസ് ഓൾവേസ് എഗൻസ്റ്റ് പോളിതീസം, ബിലീവ് ഇൻ മെനി ഗോഡ്സ്. പല ദൈവങ്ങളുണ്ട് എന്നുള്ള പഠിപ്പിക്കലിന് വേദപുസ്തകം ഒരിക്കലും അംഗീകാരം നൽകുന്നില്ല. വേദപുസ്തകത്തിന് ആദ്യം മുതൽ പരിശോധിച്ചാൽ ബഹുദൈവ വിശ്വാസത്തിന് യാതൊരു സാധുതയും നൽകുന്നില്ല. ലോകത്തിലെ എല്ലാ മതങ്ങളും തന്നെ ബഹുദൈവ വിശ്വാസികളാണ്, അത് അവരുടെ കാര്യം, നമുക്കത് ഇടപെടേണ്ട കാര്യമില്ല. എന്ന വേദപുസ്തകത്തിൽ പല ദൈവങ്ങളുണ്ടെന്നുള്ള പഠിപ്പിക്കലിന് യാതൊരു തരത്തിലുള്ള അനുമതിയും നൽകുന്നില്ല. നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യമുണ്ടല്ലോ, ദൈവം ഇസ്രായേലിന് നൽകിയ ന്യായപ്രമാണം 10 കൽപ്പനകൾ, പുറപ്പാട് 20-ാം അധ്യായത്തിന്റെ ആരംഭത്തെങ്കിൽ 1-ാമത്തേത് ഏറ്റവും പ്രധാനവുമായ കൽപ്പന നമുക്കറിയാമല്ലോ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ദൈവം പറയും, ഞാൻ മാത്രമേ ദൈവമുള്ളൂ, വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത്. അന്യദൈവ വിശ്വാസം വേദപുസ്തകത്തിനെതിരാണ്. ബഹുദൈവ വിശ്വാസവും അന്യ ആരാധനകൾക്കും വേദപുസ്തകം എല്ലാം ഇപ്പോഴും എതിരാണ്. എന്നാൽ ഈ ബഹുദൈവ വിശ്വാസത്തിന്റെ ആരംഭം എവിടെ എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം കാണുന്ന ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണത്തോട് ബന്ധപ്പെട്ടാണ് ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും ആരംഭിച്ചത്. അത് ഇതിനോടകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതായ ഒരു സത്യമാണ്. അവിടെ നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യനാണ് ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണത്തിന്റെ സൂത്രധാരകൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സെറാമിസ്, അവർക്കൊരു മകനുണ്ടായിരുന്നു, മകന്റെ പേര് തമ്മൂസ്. ഈ തമ്മൂസിനെ കുറിച്ചും സെറാമിസിനെ കുറിച്ചും ഒക്കെ ബൈബിളിൽ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിൽക്കാലങ്ങളിൽ ഈ നിമ്രോദാണ് ബാൽദേവനായിട്ട് അറിയപ്പെട്ടത്. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ മലയാള ഭാഷയിൽ അത്ര വ്യക്തമല്ലെങ്കിൽ നാം വായിക്കുന്നത്, നിമ്രോദ് യഹോവയ്ക്കെതിരെ നായാട്ടുമികളാണ്. ഹി വാസ് എ ഗ്രേറ്റ് ഹണ്ടർ അഗേൻസ്റ്റ് ഗോഡ്. യഹോവയുടെ മുമ്പാകെ എന്നാണ് മലയാള ബൈബിളിൽ, ഇംഗ്ലീഷിലൊക്കെ ഹി വാസ് എ ഗ്രേറ്റ് ഹണ്ടർ അഗേൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരെ നായാട്ട് നടത്തുക, നായാട്ട് മൃഗങ്ങളെയാണ് നായാടാറുള്ളത്, എന്നിട്ട് നരനായാട്ട് നടത്തുന്നയാളാണ്. സത്യദൈവത്തെങ്കിൽ നിന്ന് മനുഷ്യരെ അകറ്റാൻ നിമ്രോദ് കണ്ടുപിടിച്ച പ്രധാനമായ മാർഗമാണ് ബഹുദൈവ വിശ്വാസം, അന്യ ആരാധനകൾ. പിൽക്കാലത്ത് അദ്ദേഹം ബാൽ ദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ സെറാമീസ് ആകാശരാജ്ഞി എന്നും അത്തരസ്, വീരസ് തുടങ്ങിയതായ പേരുകളിൽ അറിയപ്പെട്ട ദേവതയാണ്. അവരുടെ മകനാണ് തമ്മൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഴുത്തൽ പ്രവചനത്തിലൊക്കെ തമ്മൂസിനെ കുറിച്ച് വിലപിക്കുന്ന ആളുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
അപ്പൻ അമ്മ മകൻ ഈ മൂന്ന് വ്യക്തികളെ ആരാധിക്കുന്ന ആരാധന ബാബിലോണിന്റെ സംഭാവന. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗം വിശദീകരിക്കാതെ വിടട്ടെ, നിങ്ങൾക്ക് വിശദമായി ചിന്തിക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പൊ വേദപുസ്തകം ആദ്യം മുതൽ തന്നെ ബഹുദൈവ വിശ്വാസത്തിന് എതിരാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ബഹുദൈവ വിശ്വാസത്തിനെതിരായ വേദപുസ്തകം ദൈവം ഏകനാണെന്നാണ് ആദ്യം മുതൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വേദപുസ്തകം ബഹുദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. രണ്ട്, വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ദൈവം ഏകൻ എന്നാണ് പറയുന്നത്. ഈ വാക്കിന് സമാനമായ ഒരു ഇംഗ്ലീഷ് പദം ഇല്ലെന്നുള്ളതാണ് ഭാഷയുടെ വൈകല്യം. എന്നാൽ എബ്രായ, അറബി, സംസ്കൃത, മലയാള ഭാഷകളിലൊക്കെ, പൊതുവെ സെമിറ്റിക് ഭാഷകളുടെ സ്വാധീനമുള്ള ഭാഷകളിലെല്ലാം തന്നെ ഒന്ന് എന്നും ഏകം എന്ന് പറയുന്നതും രണ്ടും രണ്ടാം. ഞാൻ പിന്നാലെ വിശദീകരിച്ചുകൊള്ളാം. ഇംഗ്ലീഷിൽ ഒന്നിനും വണ്ണെന്ന് പറയും, ഏകമെന്നുള്ളതിനും വണ്ണെന്ന് പറയും. എന്നാൽ ദൈവത്തെക്കുറിച്ച് ദൈവം ഒരുവനല്ലോ എന്ന് ഒന്ന് ദൈവത്തെ രണ്ടിനും നാലി പറയുന്നുണ്ട്. അത് ദൈവത്തെയും പുത്ര പിതാവിനെയും പുത്രനെ വേർതിരിച്ച് പറയാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ എല്ലാ സ്ഥലങ്ങളും നോക്കിയാലും ഇംഗ്ലീഷ് ബൈബിളിൽ ഗോഡ് ഈസ് വൺ എന്ന് പറയുമ്പോൾ മലയാള ബൈബിളിലും മൂല ഭാഷകളിലുമൊക്കെ ദൈവം ഏകൻ എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ഞാൻ പറയാം. ആവർത്തനമാകുന്ന നാല് ഇസ്രായേലിൽ കേൾക്കുക, നിന്റെ ദൈവമായ യഹോവ ഒരുവനാണെന്നല്ല ഏകനാണെന്ന്. ഇംഗ്ലീഷിലൊക്കെ വണ്ടെന്ന് അങ്ങനെ പറയാൻ ഒക്കെ ഭാഷയുടെ പരിമിതിയാണ്. ഇനി നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രധാനമായ പഠിപ്പിക്കൽ മർക്കോസ് 12:29 അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. ഏറ്റവും മുഖ്യമായ കൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഏകൻ, മർക്കോസ് 12:29. ഇനി യാക്കോബ് 2:19 വായിച്ചാൽ അവിടെ യാക്കോബ് പറയുന്നത് ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, കൊള്ളാം, വിശാചിക്കണം, അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഒരുവനാണെന്ന് പറഞ്ഞാൽ പിശാചി വിറയില്ല, ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ പിശാചി വിറയ്ക്കും. എന്തുകൊണ്ടാണ്? ഒന്നും ഏകവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വിശദീകരണം പിന്നീട് പറഞ്ഞോളാം. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. വേദപുസ്തകം ബഹുദൈവ വിശ്വാസത്തിനെതിരാണ്. വേദപുസ്തകം ആദ്യം മുതൽ ദൈവം ഏകനാണെന്ന് പറയുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഏകനാണെന്ന് പറഞ്ഞ് ആരംഭിച്ച വേദപുസ്തകം ആദ്യം മുതൽ, ഉൽപ്പത്തി ആദ്യം മുതൽ വായിച്ചു വരുമ്പോൾ തന്നെ ദൈവത്തിനൊരു ബഹുത്വമുള്ളതായുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവം ഏകനാണെന്ന് പറയുന്നു, അപ്പോൾ തന്നെ ദൈവം സംസാരിക്കുമ്പോൾ ആ ദൈവത്തിൽ തന്നെ ഒന്നിലധികം വ്യക്തികളുള്ളതായ തോന്നൽ സൂചനകൾ നമുക്ക് കിട്ടുക. ഇതെങ്ങനെ ചെയ്യാനാകുന്നത്? ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവം തന്നെ കുറിച്ച് പറയുന്ന വാചകം നമുക്കൊന്ന് വായിക്കാം. രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1:26 26-27 വാക്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഉൽപ്പത്തി 3:22 11:6-7 വാക്യങ്ങൾ. ഉൽപ്പത്തി 1:26 വായിക്കുന്നത് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ഇവിടെ 5 ദിവസങ്ങളിലെ സൃഷ്ടി കഴിഞ്ഞപ്പോൾ 6-ാം ദിവസം ദൈവം പറയാണ്, ഇനി എന്താ ബാക്കിയുള്ളത്? നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാധനപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. നമ്മുടെ സ്വരൂപത്തിൽ ആരാ പറയുന്നത്? ദൈവങ്ങളല്ല, ദൈവം. അപ്പൊ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ മുതലേ ബഹുദൈവ പാടില്ല. ഞാൻ മാത്രം ദൈവമുള്ളെന്ന് പറഞ്ഞ വേദപുസ്തകം ഏകനാണെന്ന് പറയുമ്പോൾ തന്നെ ആരംഭിക്കുന്ന ഭാഗത്ത് തന്നെ പറയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ. ഈ ഞാനും നാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏകവചനം, നാം ബഹുവചനം.
നാം നമ്മുടെ സ്വരൂപത്തിൽ, അപ്പൊ ദൈവം പറയുക നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ദൈവത്തിൽ തന്നെ ഒന്നിലധികം വ്യക്തികളുള്ളതായ ഒരു സൂചന നമ്മളിടുകയാണ്. അപ്പൊ ആലങ്കാരിക ഭാഷയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൽ തന്നെ ഉണ്ടായിരുന്ന വേറെ ചില വ്യക്തികളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതായ ഒരു പ്രതീതി നമുക്കുണ്ടാവുകയാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ, അപ്പൊ ചില ആളുകൾ പറയും ആഹാ, എന്നാ ദൈവം പറഞ്ഞത് നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞത്? ദൈവത്തിനൂടെ മീഖായലും ഗബ്രിയേലും ഒക്കെ ഉണ്ടായിരുന്നു, പ്രധാന ദൂതന്മാരുണ്ടായിരുന്നു, അവരോടും കൂടെ ചേർന്ന് ആലോചിച്ചത്. അപ്പം എടോ എന്നാ ഇനി ബാക്കി കാര്യം ചെയ്യേണ്ടത്? നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കിയേക്കാം, അതല്ലേ മനുഷ്യനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാധിച്ച പ്രകാരം. ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാകും, ദൈവത്വ നിശ്ചയങ്ങൾ ഉണ്ടാകും, ദൈവത്തിന് അറിയാവുന്നതാണ്. 27-ാം വാക്യം എഴുതിയിരിക്കുന്നത്, എന്താ 27-ാം വാക്യത്തിൽ? ഇങ്ങനെ ദൈവം തന്റെയും ദൂതന്മാരുടെയും സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമെന്നല്ല, ആണോ? തന്റെ സ്വരൂപത്തിൽ. അപ്പൊ ദൈവത്തിൽ തന്നെ, ഏക ദൈവത്തിൽ തന്നെ ഒരു ബഹുത്വമുണ്ടെന്നുള്ളതായ സൂചന ഇവിടെ നാം കാണുന്നുണ്ട്. പിന്നീടുള്ള പ്രോഗ്രസീവ് റെവല്യൂഷൻ പടിപടിയായുള്ള വെളിപ്പാടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പരിചയമുള്ള പാലങ്ങളാണല്ലോ. 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ആ മനുഷ്യൻ പാപം ചെയ്തല്ലോ, ഇപ്പോൾ അവൻ നമ്മിൽ ഒരുവരെ പോലെ നന്മ തിന്മകളെ അറിയുന്നവരായി തീർന്നു, അതുകൊണ്ട് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ. ആരാ പറയുന്നത്? അനന്തരം യഹോവയായ ദൈവം നമ്മിൽ ഒരുവനെ പോലെ. ഇനി 11-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ബാബേൽ ഗോപുരത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ, നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറയും, യഹോവയെ ദൈവം പറയാണ്, മനുഷ്യൻ ആകാശത്തോളം എത്തുന്നതായ ഒരു ഗോപുരത്തിന്റെ പണിയിലേർപ്പെട്ടിരിക്കുന്നു, കഴിവി നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് ഭാഷ കലക്കി കളയുക, നാം ഇറങ്ങിച്ചെല്ലുക. അപ്പൊ 1:26 നാം, 3:22 നമ്മിൽ ഒരുവരെ പോലെ, 11:6-7 നാം ഇറങ്ങിച്ചെല്ലുക. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സങ്കല്പം എന്തായിരിക്കും? ദൈവം പറഞ്ഞ് ഞാനല്ല വേറെ ദൈവം ഉണ്ടാകരുത്, വേദവസ്ത്രം പറയാ ദൈവം ഏകദൈവമാണ്. അപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ആണത്വം എന്ന് പറയുന്നത് സങ്കീർണത നൽകുന്ന, ആ ദൈവത്തിൽ ഒരു വ്യക്തിയല്ല ഒരു പൊതുത്വം തന്നെ ഉണ്ട്, ഒന്നിലധികം വ്യക്തികൾ ചേർന്നതാണ് ദൈവം എന്നുള്ളതായ സൂചന നമുക്ക് ഈ ഭാഗത്തിൽ എത്തിക്കാം. ഇനി 4-ാമത്തെ കാര്യം, ഈ ബഹുത്വം എന്ന് പറയുന്നത് ദ പ്ലൂറാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഈസ് നോട്ട് മെനി. ഈ ദൈവത്തിലുള്ള ബഹുത്വം എന്ന് പറയുന്നത് അനേകത്വമല്ല. ബഹുത്വം എന്ന് പറയുമ്പോൾ അനേകമാകാം, പക്ഷേ അത് അനേകമല്ല. ആ ബഹുത്വത്തിന് പരിമിതിയുണ്ട്. ദ പ്ലൂറാലിറ്റി ഈസ് ലിമിറ്റഡ് ഇൻ ത്രീ പേഴ്സൺസ്. ദൈവത്തിന്റെ ആണത്വത്തിലെ വ്യക്തികൾ അധികമില്ല, അനവധിയില്ല, അതിന് പരിമിതിയുണ്ട്. അതിന്റെയും സൂചനകൾ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് പരിചയമുണ്ടല്ലോ, യഹോവതിനെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ, അവരുടെ ആശീർവാദ വാക്യമാണ്, യഹോവതിനെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖത്തിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖത്തിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അഹരോൻ ജനത്തിന്റെ മേൽ എന്റെ നാമം വെക്കണം, ഞങ്ങളുടെ അല്ല എന്റെ നാമം. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ, അഥവാ ദൈവത്തിൽ തന്നെ യഹോവ 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 3 പ്രാവശ്യം, അതിന്റെ 3 പ്രാവശ്യം പറയുന്നത്, ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു, ഒന്ന് പറഞ്ഞാൽ മതി, ഇനി അത്യാവശ്യമായ 2 പറഞ്ഞോട്ടെ, 2 3 അതിന് 4 പറയാത്തത്, അതിനകത്ത് ഒരർത്ഥമുണ്ട്. ആ ദൈവത്തിലുള്ള ബഹുത്വം അനേകത്വമല്ല, അതിൽ പരിമിതിയുണ്ട്, 3 പരിമിതപ്പെട്ടിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ വാക്കുകൾ നമുക്കറിയാമല്ലോ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അത് 3 പ്രാവശ്യം പറഞ്ഞത്, ചെന്നു പറഞ്ഞു 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞത് തരമല്ല. സൈന്യങ്ങളുടെ യഹോവയായ ഒരു വ്യക്തി, സൈന്യങ്ങളുടെ യഹോവയായ 2-ാമത്തെ വ്യക്തി, സൈന്യങ്ങളുടെ യഹോവയായ 3-ാമത്തെ വ്യക്തി, പരിശുദ്ധൻ 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 എന്നതുകൊണ്ടാണ് 3 പ്രാവശ്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, 2 നിർത്താതെയും 4 ആക്കാതെയും 3 പ്രാവശ്യം കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിലുള്ള ബഹുത്വത്തിന് പരിമിതിയുണ്ട്. ഞാൻ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയാണ്, വേദപുസ്തകം 4 മുതൽ ബഹുദൈവവിശ്വാസത്തിനെതിരാണ്, അന്യദൈവങ്ങൾ പാടില്ല, അന്യദേവന്മാരെ സേവിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്നൊക്കെ വേദപുസ്തകം പറയുന്നു, അത് അന്യദൈവങ്ങളെ ആരാധിക്കരുത്, അവയുണ്ടാക്കരുത് കൽപ്പിക്കുന്ന വേദപുസ്തകം. ആ ദൈവത്തിൽ തന്നെ
ഒരു ബഹുത്വമുള്ളതായിട്ടുള്ള സൂചനകളോടെയാണ് മുപ്പത്തി ഒന്നാം അധ്യായത്തിനെ ആരംഭിക്കുന്നത്. ആ ബഹുത്വം അനേകമല്ല, മൂന്ന് വ്യക്തികളിലായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന നിഴലുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വന്നാൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി വാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആദ്യം ദൈവം, രണ്ട്, വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ കൽപ്പിച്ച ആ കൽപ്പന എന്താണ്? മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആകാശവും അതിലെ സൈന്യവും ഭൂമിയും ഇതെല്ലാം ആരുണ്ടാക്കിയതാണ്? യഹോവയുടെ കൽപ്പന, അത് യഹോവയുടെ വചനം. ആ വചനം ആരാണ്? യോഹന്നാൻ ഒന്നാം അധ്യായം, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിന് നേരജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ വചനം സമം യേശുക്രിസ്തു. അപ്പൊ മുപ്പത്തി ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തികളുള്ളതായ സൂചനകളോടെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അതിന്റെ തെളിവായ വാക്യങ്ങൾ പലതുണ്ട്, നിങ്ങൾ സാവകാശം അത് നോക്കിയാൽ മതിയാകും. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്ന് വ്യക്തികൾ ദൈവിക ബഹുത്വത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ആധികാരികമായി സമ്മതമാവണം തെളിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം താൻ സാക്ഷാത് ദൈവമാണ്, തനിക്കല്ലാതെ ദൈവത്തെ വെളിപ്പെടുത്താൻ ആർക്കാ കഴിയുന്നത്? ദൈവത്തെ വെളിപ്പെടുത്താൻ ഭൂമിയിലേക്ക് വന്നവനാ. ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല. തന്നെ മടിയിലിരിക്കുന്ന ഏകരാധനായ പുത്രനെ വെളിപ്പെടുത്താൻ വന്നപ്പോൾ ആ ദൈവപുത്രനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ് ദൈവത്തിന്റെ ആഴങ്ങൾ, ദൈവിക ആണത്വങ്ങളുടെ പ്രത്യേകതകൾ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ കർത്താവിനെ പറഞ്ഞു നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളെ വേദപണ്ഡിതന്മാർ വിളിക്കുന്നത് പാരക്ലേറ്റ് പാസേജ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വേദഭാഗമെന്ന്. അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു. 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയക്കും. ആരയക്കും? ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവമായിട്ട് കൂടെ ഉണ്ട്, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ പോയാൽ ഞാൻ ചോദിക്കും, പിതാവ് എന്നെ പോലെ തന്നെയുള്ള ഒരു കാര്യസ്ഥൻ അവനെ ഭൂമിയിലേക്ക് അയക്കും. അപ്പം ദൈവിക ആണത്വങ്ങളിൽ മൂന്ന് വ്യക്തികളുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിന്നീട് അപ്പോസ്തലന്മാരുമാണ്. വാക്യങ്ങൾ സാവകാശം നോക്കിയാൽ മതി, അങ്ങനെയുള്ള മൂന്ന് വ്യക്തികളുടെ വെളിപ്പാടുകൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മൂന്ന് വ്യക്തികളുടെ പേരുകൾ മാത്രമല്ല, ആ വ്യക്തികളുടെ വെളിപ്പാടുകളും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന്റെ സ്നാനം ഒരു നല്ല ഉദാഹരണമാണ്. യേശു യോർദാൻ നദിയിൽ സ്നാനം ഏൽക്കാൻ വന്നിരിക്കുകയാണ്. ദൈവപുത്രനായ യേശു സ്നാനം ഏൽക്കാൻ വന്നിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുന്നത്, യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളർന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. അവൻ വെള്ളത്തിൽ നിന്ന് ദൈവപുത്രൻ കയറി വരുന്നു, പരിശുദ്ധാത്മാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ സ്വർഗത്തിലൊരു ശബ്ദം പറഞ്ഞു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മൂന്ന് വ്യക്തികൾ ഒരുമിച്ച് വെളിപ്പെടുന്ന രംഗം, യേശുക്രിസ്തുവിന്റെ പരീക്ഷ തുടങ്ങിയ തലങ്ങളിലെല്ലാം തന്നെ ഈ മൂന്ന് വ്യക്തികളുടെയും ഒരുമിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൽ തുല്യരായ മൂന്ന് ആണത്വങ്ങൾ ഉണ്ടെങ്കിലും മൂന്ന് വ്യക്തികൾക്കും പൊതുവായ നാമമേ ഉള്ളൂ. ദൈവത്തിന്റെ നാമങ്ങളില്ല, നാമങ്ങളില്ല, ദൈവത്തിനൊരു നാമമേ ഉള്ളൂ, ഏക നാമമേ ഉള്ളൂ. അതുകൊണ്ടാണ് അഹരോൻ അനുഗ്രഹിച്ചപ്പോൾ പറയുന്നത്, ഇങ്ങനെ അഹരോൻ അവരുടെ മേൽ എന്റെ നാമം വെക്കണം. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയച്ചപ്പോൾ 10:28-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികൾ പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമങ്ങളിൽ, അങ്ങനെയാണോ, നാമങ്ങളിലല്ല, നാമത്തിൽ, നാമത്തിൽ. ഇനി പഴയ നിയമത്തിൽ യഹോവ എന്ന പേരിൽ വെളിപ്പെട്ട ആ നാമം പിതാവിനെ ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിട്ടുണ്ട്,
പുത്രനെ കുറിച്ച് പറയാൻ കഴിയും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ കഴിയും. കാരണം ആ പേരിന്റെ അർത്ഥം അങ്ങനെയുള്ളതാണ്. ഇനി ദൈവം എന്ന് പറയുന്ന ആരാണ്? പിതാവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തോട് ബന്ധപ്പെട്ട് ഏത് നാമം നാം വിധിച്ചാലും ആ നാമമെല്ലാം മൂന്ന് വ്യക്തികൾക്കും ഒരുപോലെ ബാധകമായ പൊതുവായ നാമമാണ് എന്ന് കാണാനായിട്ട് കഴിയും. അതിന് തെളിവുകൾ നോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, യേശുക്രിസ്തു പിതാവിനെ സത്യ ദൈവമേ എന്ന് യോഹന്നാൻ 17 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ വായിക്കുന്നത് 3 വാക്യം, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെയും എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് യോഹന്നാൻ 17:3. അപ്പൊ ഭൂമിയിലുണ്ട് യേശുക്രിസ്തു പിതാവിനെ ദൈവമേ എന്ന് സംബോധന ചെയ്യാം. ഇനി സ്വർഗത്തിൽ നിന്ന് പിതാവ് പുത്രനായ ദൈവത്തെ എന്താ വിളിക്കുന്നത്? വെളിപ്പാട് 1 എബ്രായ 1:8 വാക്യം, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പൊ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിക്കുന്നു. ഇനി അപ്പോസ്തല പ്രവർത്തനം 5 3-4 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന് ദൈവം അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവം ആരാണ്? അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, വലിയ ദൈവ വിശ്വാസം പാടില്ല എന്ന് വേദപുസ്തകം ഖണ്ഡിതമായി പറയുമ്പോൾ ദൈവം ആരാണ്? പുത്രൻ പിതാവിനെ ദൈവം എന്ന് വിളിക്കുന്നു, പിതാവ് പുത്രനെ ദൈവം എന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവമേ എന്ന് വേദപുസ്തകം സംബോധന ചെയ്യുന്നു. അപ്പോൾ ആരാണ് ദൈവം? ദൈവത്തിൽ തുല്യരായ 3 ആണത്വങ്ങളുണ്ട്. ആ 3 ആണത്വങ്ങളെ എന്തുകൊണ്ടാണ് 3 പേരുകൾ നമ്മൾ വിളിക്കുന്നത്? അത് പിന്നോട്ട് ചേർത്തിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതുകൊണ്ടും പരിശുദ്ധാത്മാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തുന്നതുകൊണ്ടും പിതാവിനെ മഹത്വമേറിയവനായി ചൂണ്ടിക്കാണിച്ചിരിക്കുക ഒരു കാലഘട്ടത്തിലേക്ക്. അപ്പൊ പിതാവിനെ എല്ലാവരും ആരാധിക്കണമെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ താൻ മനുഷ്യനായി സ്വയം താണതുകൊണ്ട്, അവനാരും താഴ്ത്തിയതല്ല, പിതാവിന് തുല്യനായിരുന്നെങ്കിലും അവൻ സ്വയമായി താണു വന്ന് പിതാവിനെ മഹത്വപ്പെടുത്തി. 33 വർഷക്കാലം പിന്നീട് പിതാവിന് തുല്യമുള്ള താനത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടു. അങ്ങനെ പിതാവിനെ പിതാവ് എന്ന് സംബോധന ചെയ്യാൻ യേശുക്രിസ്തു പഠിപ്പിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പുത്രൻ എന്ന് വിളിക്കാൻ കാരണം? നമ്മുടെ ഭാഷയ്ക്ക് പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിനേക്കാൾ ചെറിയ ഒരു പ്രായം കൊണ്ടെങ്കിലും കുറഞ്ഞവനെന്ന് അർത്ഥമേ ഉള്ളൂ. എന്നാൽ വേദപുസ്തകം വഴി എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമൊക്കെ പുത്രൻ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥങ്ങൾ പ്രധാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:17 വാക്യത്തിലും 5:17 വാക്യത്തിലും ഈ രണ്ട് അർത്ഥങ്ങൾ കാണാൻ കഴിയും. 1 നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ വഴിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. പിതാവിന് ഉള്ളതുപോലെ വെളിപ്പെടുത്താൻ ആർക്ക് കഴിയുമോ അവനാണ് പുത്രൻ. അപ്പൊ വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന് നൽകപ്പെട്ട പേരാണ് പുത്രൻ. അതേസമയത്ത് യോഹന്നാൻ 5:17 പറയുന്നത് യേശുക്രിസ്തു പിതാവിന് തുല്യനായതുകൊണ്ട് അവനെ ദൈവപുത്രൻ വിളിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും വിശദീകരിക്കട്ടെ, പിതാവ് എല്ലാവരെല്ലാവരും ആദരിക്കപ്പെടേണമെന്ന് പുത്രന് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതുകൊണ്ട് തുല്യനാണെങ്കിൽ പോലും പിതാവിന് മഹത്വം നൽകിക്കൊണ്ട് പിതാവിനെ പിതാവേ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വാത്സല്യം ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുക. എന്നാൽ യേശുക്രിസ്തുവിനെ പുത്രന് വിളിച്ചിരിക്കുന്നത് പിതാവ് ജനിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് യേശുക്രിസ്തു ദൈവത്തിന് തുല്യനായതുകൊണ്ടും ദൈവത്തെ വെളിപ്പെടുത്താൻ വന്നവനായതുകൊണ്ടുമാണ്. ഇനി പരിശുദ്ധാത്മാവിനെന്താ ഈ പേര് വിളിച്ചത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ആളുകളെ വിശുദ്ധീകരിക്കുന്ന ജോലി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുക, ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് വായിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവം, ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഈ കാര്യങ്ങൾ ആളുകൾ അറിയേണ്ടതുള്ളതുകൊണ്ടാണ് ത്രിത്വത്തിലെ 3 വ്യക്തിയെ പരിശുദ്ധാത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ 3 വ്യക്തികൾ വ്യത്യസ്തരായ 3 വ്യക്തികളാണെങ്കിലും ഈ 3 വ്യക്തികളും തുല്യരാണ് എന്നുള്ളതിന് തെളിവുകൾ വചനത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൽപ്പങ്ങളുടെ വേഗത്തിൽ ഞാൻ പോകട്ടെ. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗം എന്നുള്ളത് ഞാൻ ആദ്യം മുതൽ ഓർപ്പിച്ചു വരികയാണ്, ഒരു ദൈവവിശ്വാസം പാടില്ല, ഏകദൈവ വിശ്വാസം വേണം. ആ ഏകദൈവത്തിൽ തന്നെ ഒരു ബഹുത്വമുണ്ട്, ആ ബഹുത്വം അനേകത്വമല്ല, ആ ബഹുത്വം 3 വ്യക്തികളിലായി പരിമിതപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തികളെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 പ്രത്യേകമായ പേരുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ ദൈവത്തോട് ബന്ധപ്പെട്ട ഏത് നാമം നാം ശ്രദ്ധിച്ചാലും അതെല്ലാം 3 വ്യക്തികൾക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. വീണ്ടും പ്രശ്നം കുറഞ്ഞിട്ടില്ല. അപ്പൊ എത്ര ദൈവങ്ങളുണ്ട്? ഉത്തരം, ദൈവം ഏകൻ. ഇനി എന്താ ഏകൻ എന്ന് പറഞ്ഞാൽ?
ഏകൻ ഒന്ന്. ഇത് രണ്ടും വളരെ വ്യത്യാസമുള്ള രണ്ട് പദങ്ങളാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തി, സിംഗുലർ, ഏകവചനം. എന്നാൽ ഏകൻ അല്ലെങ്കിൽ ഏകമെന്ന് പറയുന്നത്, അതിന് ശരിയായ മലയാള വ്യാകരണത്തിൽ പറഞ്ഞത് ഏകവചന സംയോജിത നാമമെന്ന്. നമ്മളൊന്നും അത് പഠിച്ചുകൊണ്ടത് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലീഷ് യൂണി പ്ലൂറൽ നൗൺ എന്ന് പറയും. യൂണി പ്ലൂറൽ നൗൺ, പലത് ചേർന്നുണ്ടാകുന്ന ഏകത്വം, പലത് ചേർന്നുണ്ടാകുന്ന ഐക്യത എന്നാണ് ഏകം, ഏകൻ എന്ന വാക്കിന്റെ അർത്ഥം. കല്ലൂടെ ഒന്നും പറയട്ടെ, ഒരേ ഇനത്തിൽപ്പെട്ട, ഒരേ സ്വഭാവത്തിൽപ്പെട്ട പലത് ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതിനെ ഏകം എന്ന് വിളിക്കാം. അതൊന്നിലധികമാകാം. എന്നാൽ ഒന്നെന്ന് പറയുന്നത് ഒരൊറ്റ എണ്ണമാണ്. വേദപുസ്തകം ദൈവം ഒരുവനാണെന്ന് പറയുന്നില്ല, വേദപുസ്തകം ദൈവം ഏകൻ എന്നാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ പഴയ നിയമം എഴുതിയ ഭാഗത്തും ഈ ഒന്നും ഏകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏകൻ എന്നുള്ളതിന് ഏക്കൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുമ്പോൾ, അതേ സമയത്ത് ഒന്ന് എന്നുള്ളത് യാഖീൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭാഷയിലും വ്യത്യാസമാണ്, മലയാളത്തിലും വ്യത്യാസമാണ്. അപ്പൊ ഒന്ന് ദൈവത്തെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തെക്കുറിച്ച് പറയുന്നതെല്ലാം ദൈവം ഏകൻ എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഇത് മനസ്സിലാക്കാൻ ഏകം എന്ന ഉദാഹരണം പറയട്ടെ, കുറെ കൂടെ മനസ്സിലാകുന്ന എനിക്ക് അറിയാം. മുൻപത്തി രണ്ടിന്റെ 24-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് ഭാര്യ നൽകി. നാം വീണ്ടും വായിക്കുന്നത്, സ്ത്രീ പുരുഷനെ, പുരുഷനിൽ നിന്ന് സ്ത്രീയെ എടുത്ത് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഭാര്യയാക്കി. അതിനുശേഷം ദൈവം പറയാണ്, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും. അടുത്ത വാക്യം, ഇരുവരും നോക്കിയവർ പറഞ്ഞു ശരിയാണെന്ന് നോക്കി. വേഗം വേണം, ഒരു ദേഹമായി തീരും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഭാഗികമായി ഞാൻ നമ്മൾ പുതിയ നിയമത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഏകദേഹമായിത്തീരും, ഒരു ദേഹമായി തീരുമെന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ ആദാമിനെ ഹവ്വായും കൂടെ ചേർത്താൽ ഒരു ദേഹമാക്കാനുള്ള സംവിധാനം വലുതുണ്ടോ? ഉണ്ടോ? ഭർത്താവും ഭാര്യയും ചേർത്താൽ ഒരു ദേഹമാകുമോ? ആവുമോ? ഇവിടെ ഭർത്താക്കന്മാർ പറഞ്ഞു വന്നിട്ട് ഭാര്യമാർ അങ്ങനെ സൈഡിരിക്കുക, ഈ ഒരു ദേഹം ആദ്യമാക്കാൻ ആര്, ഒരു ഉദ്ദേശിയെ കൊണ്ടും പറ്റിയില്ല, ദൈവത്തെ കൊണ്ടും പറ്റിയില്ല. ഒരു ദേഹമല്ല, പക്ഷേ ഏകദേഹമാകാം എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ഭർത്താവും ഭാര്യയും രണ്ട് മനസ്സുള്ളവരാകാൻ പാടില്ല, ഏക മനസ്സുള്ളവരാകണം. അതില്ലാതെ വരുമ്പോഴാണ് അടിപൊളി ഉണ്ടാകുന്നത്, കുടുംബഘടന ഉണ്ടാകുന്നത്. ഭർത്താവും ഭാര്യയും വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് പോകുമ്പോഴാണ് കുടുംബഘടനയിലേക്ക് പോകേണ്ടി വരുന്നത്. ഭർത്താവും ഭാര്യയും വിട്ടുവീഴ്ചയിലൂടെ ഏക മനസ്സുള്ളവരായി ഏക ലക്ഷ്യത്തിൽ, ദൈവം ഞങ്ങൾക്ക് നൽകിയതായ കുടുംബമാണ്, ഈ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ശ്രേയസിനും വേണ്ടി അധ്വാനിക്കണമെന്നുള്ളതായ ധാരണയുണ്ടായി അവർ ഒരു മനസ്സോടെ നീങ്ങണം. അതാണ് ഏകദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യുക്തി ഞാൻ ചോദിക്കട്ടെ, യുക്തിധാരമായ ചോദ്യം. ഭർത്താവും ഭാര്യയും പല ബുദ്ധിമുട്ടുണ്ടോ? ഭർത്താവും ഭാര്യയും ചേർന്നാൽ ഏകദേഹമാണ്, സമ്മതിച്ചുകൊണ്ടിരിക്കാം. ആർക്കും എതിര് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്വത്തിലെ മൂന്ന് വ്യക്തികൾ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവി, മൂന്ന് വ്യക്തികൾ ചേർന്നാൽ ഏകദേഹം എന്ന് പറയുന്നതിന് ആർക്കാ എതിര് പറയാനുള്ളത്? ആരും എന്ത് പറയേണ്ട കാര്യമില്ല. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏകൻ 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 എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം ഏകനാണ്, കഴിഞ്ഞ കാലം നിശ്ചിത മുതലേ ദൈവം ഏകനാണ്. ദൈവം എന്നുണ്ട്, ദൈവം എന്നുണ്ട് എന്ന് വാക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. ദൈവം പുരാതനായ ദൈവം, ആ പുരാതന കാലം മുതലേ ഈ ദൈവത്വത്തിൽ, ഈ ഗോഡ്ഹെഡിൽ തുല്യരായ മൂന്ന് വ്യക്തികൾ, യഹോവ എന്നുള്ള പേരിലോ, ദൈവം എന്നുള്ള പേരിലോ, കർത്താവ് എന്നുള്ള പേരിലോ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ മൂന്ന് പേരുകളിലായി നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുക. ഇത് പ്രാകൃത മനസ്സിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ അറിയുന്ന ദൈവജനത്തിന് ഈ വെളിപ്പാടുകളിലൂടെ ദൈവത്തെ ഈ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനെന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കണമല്ലോ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, വേദപുസ്തകം ആദ്യം മുതൽ ബഹുദൈവവിശ്വാസത്തിനെതിരാണ്. അന്യാരാധന പാടില്ലെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബഹുദൈവവിശ്വാസത്തിനെതിരായ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം ഏകനാണെന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. അതേ സമയത്ത് 31-ാം അധ്യായം മുതൽ തന്നെ
ഈ ഏക ദൈവം ഒരു വ്യക്തിയല്ല, ഏക ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികളുള്ളതുമായ സൂര്യന നമുക്ക് പല പ്രാവശ്യം കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ആ വ്യക്തികൾ, ആ ബഹുത്വം അനേകമല്ല, അനേകത്വമല്ല, ആ ബഹുത്വം മൂന്ന് വ്യക്തികളിലായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ പഴയ നിയമത്തിലുണ്ട്. യശയാവിലേക്ക് പോരുമ്പോൾ അത് മൂന്ന് വ്യക്തികളാണ് തെളിയിച്ചു പറയുന്നുണ്ട്. ഈ കാര്യം ആധികാരികമായി തെളിയിച്ചു പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും പുതിയ നിയമ എഴുത്തുകാരുമാണ്. അപ്പോൾ ഈ ദൈവത്തിലെ, ഏക ദൈവത്തിലെ തുല്യരായ മൂന്ന് വ്യക്തികൾ, മൂന്ന് വ്യക്തികളും സർവശക്തന്മാരാണ്, മൂന്ന് വ്യക്തികളെ കുറിച്ചും സർവജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നു, മൂന്ന് വ്യക്തികളെ കുറിച്ചും സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നു, മൂന്ന് വ്യക്തികളെ കുറിച്ചും നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം ഈ നിലയിൽ തുല്യരായ മൂന്ന് വ്യക്തികളെ കൊണ്ടുള്ളതായ ഒരു ഒരു യൂണിറ്റിയാണ്, ഒരു ഐക്യതയാണ്. അതിന് ഉദാഹരണങ്ങൾ ചിലതൊക്കെ, എല്ലാ ഉദാഹരണങ്ങൾക്കും പരിമിതി ഉണ്ടെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അത് ഭാര്യ ഭർത്താക്കന്മാർ. ഈ തൃത്വത്തിന്റെ തന്നെ ഉദാഹരണം ഈ അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും, പദാർത്ഥങ്ങളിൽ കാണാൻ കഴിയും. സമയം എന്ന് പറയുമ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി, മൂന്ന് കാലങ്ങൾ ചേർന്നതാണ് സമയം. യോവിന്റെ പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്, വെളിച്ചം പിരിയുന്ന പാത ഏതെന്ന് നിനക്കറിയാമോ? സൂര്യനിൽ വെളിച്ചം പിരിയുന്നു, മൂന്ന് രശ്മികളായിട്ട്, പ്രകാശരശ്മി, താപരശ്മി, രാസരശ്മി, മൂന്ന് രശ്മികളായിട്ട് പിരിഞ്ഞു വരികയാണ്. ഇനി ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നോക്കുക, ഈ വിഷയം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് നല്ല ഉദാഹരണങ്ങൾ ഒന്നതാണ് സമഭുജ ത്രികോണം. ആ സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും ഒരുപോലെ തുല്യമാണ്. മൂന്ന് ട്രയാങ്കിളുകളല്ല, മൂന്ന് ചേർന്ന ഏക ട്രയാങ്കിൾ. ഇനി ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും മനസ്സിലാകാവുന്ന ഉദാഹരണമാണ് ഒരു കോഴിമുട്ട. അത് തോടോടുകൂടിയ മുട്ട മേശപ്പുറത്ത് വെച്ചിരിക്കാമെന്ന് വിചാരിക്കാം. ഇതെന്താ ഈ സാധനം? നമ്മൾ പറയും മുട്ട. എന്ത് കണ്ടോണ്ടാ മുട്ട എന്ന് പറയുന്നത്? അതിൽ തോട് കണ്ടു. ഇനി ആ തോട് പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വെള്ളഭാഗമുണ്ട്. ആ വെള്ളഭാഗം മേശപ്പുറത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ചേട്ടായി മുട്ട കഴിക്കാൻ പറയും. അപ്പൊ വെള്ള സാധനത്തെ വിളിക്കുന്ന പേരെന്താ? അത് മുട്ടയാണ്. ഇനി ആ വെള്ളയങ്ങ് എടുത്തു കഴിഞ്ഞാലോ, അതിനകത്തൊരു മഞ്ഞയുണ്ട്, മഞ്ഞക്കരു, അതിനെന്ത് വിളിക്കാം? അതിനെ മുട്ടയെന്ന് വിളിക്കാം. അപ്പൊ മുട്ട ഏതാ? ഇതെല്ലാം മുട്ടയെ നമ്മൾ പറയും. ഇതെല്ലാം ഉദാഹരണങ്ങൾക്ക് എല്ലാം പരിമിതിയുണ്ട്, ഞാൻ സമ്മതിക്കുന്നത് കേട്ടോ. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് മുട്ട. അതേസമയത്ത് ഓരോ ഭാഗം വേർതിരിക്കാനും കഴിയും. ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ തുല്യരായിട്ടുണ്ട്. ആ മൂന്ന് വ്യക്തികൾ ഐക്യതയോടെ പ്രവർത്തിക്കുന്നു. അത് മൂന്ന് ദൈവങ്ങളല്ല, ഒന്നേ അധികം ഒന്നേ അധികം ഒന്നേ സമം മൂന്നല്ല. സാരാംശത്തിലും സത്തയിലും തുല്യരായ മൂന്ന് വ്യക്തികളായതുകൊണ്ട് വേണമെങ്കിൽ ആ കണക്കിൽ ചെയ്യല, ഒന്നേ ഗുണം ഒന്നേ ഗുണം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ദൈവം ഏക ദൈവമാണ്. ഇത് ഇത്ര ഉപദേശപരമായ കാര്യങ്ങളാണ്. ഈ ഉപദേശം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ, ആപ്ലിക്കേഷൻ ഓഫ് ട്രിനിറ്റി അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. ത്രിത്വത്തിന്റെ പ്രായോഗിക വശം എന്താണ്? അവിടെ നാല് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ആയ ഈ മൂന്ന് വ്യക്തികൾ പരസ്പരം ബഹുമാനിക്കുന്നു, ദൈവമേ എന്ന് വിളിക്കുന്നു. അതുപോലെ ദൈവജനം ദൈവത്തിന്റെ സഭകളിൽ അന്യോന്യം ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയണം. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരിലേക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ഈ തൃത്വം വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കണം. അന്യോന്യം കീഴടങ്ങണം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിന്റെ ഹിതം നിറവേറ്റി താൻ കീഴ്പ്പെട്ടിരുന്നു. അതുപോലെ വിശ്വാസികൾ കീഴടങ്ങുവാൻ മനസ്സുള്ളവരായിരിക്കണം. മൂന്നാമത്തേത്, ഒടുവിലത്തേത്, അന്യോന്യം വെളിപ്പെടുത്തണം. എങ്ങനെ? കുടുംബജീവിതത്തിൽ ഈ ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തണം. മൂന്ന് വ്യക്തികൾ തമ്മിൽ സത്തയിൽ തുല്യരാണ്. പൊസിഷണൽ ഈക്വാലിറ്റി എമംഗ് ഗോഡ്. ദൈവത്തിലെ മൂന്ന് വ്യക്തികൾ തമ്മിൽ സ്ഥാനീയമായ സമത്വമുണ്ടെങ്കിലും, പൊസിഷണൽ ഈക്വാലിറ്റി ഉണ്ടെങ്കിലും, പ്രാക്ടിക്കലായി നോക്കിയാൽ ഒരു ഏറ്റക്കുറിച്ചിൽ കാണാൻ കഴിയും. പൊസിഷണൽ ഈക്വാലിറ്റി, ഫങ്ഷണൽ ഡിഫറൻസ്. പുത്രൻ പിതാവിനെ വെളിപ്പെട്ടു, പിതാവിനെ വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് പുത്രനെയും പിതാവിനെയും വെളിപ്പെടുത്തുന്നു. കുടുംബജീവിതത്തിൽ ഭർത്താവ് കുടുംബത്തിന്റെ നാഥനാണ്, നായകനാണ്. ഭാര്യ കീഴടങ്ങിയിരിക്കണം. മറ്റൊരു കാര്യം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ മൂന്ന് വ്യക്തികൾ ദൈവത്തിലുണ്ടെങ്കിലും ഒരിക്കൽ പോലും വഴക്ക് പിടിക്കുകയോ പിരിയുകയോ ചെയ്തിട്ടില്ല. കൃത്യവിശ്വാസികളായ ദൈവത്തിന്റെ ജനം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമയോടെ ജീവിക്കണം. അവിടെ വിവാഹമോചനം, പിരിയൽ, ഇതിന് സ്ഥാനമില്ല. കാരണം നാം വിശ്വസിച്ചിരിക്കുന്ന ദൈവം ഇങ്ങനെയുള്ള ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ മക്കളിൽ ദിവ്യ സ്വഭാവം കണ്ടുവരണം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം. ഞങ്ങളുടെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. വിഷയം അതിൽ തന്നെ പൂർണ്ണമായിരുന്നെനിക്കറിയാം. വളരെ വിസ്തൃതമായ ഒരു വിഷയം.
ഏറെക്കുറെ എങ്കിലും ഒന്ന് വെളിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നാം മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തെ കുറിച്ചുള്ള അറിവ് പോരാ, ദൈവത്തെ അറിയാം. ഞാൻ വിശ്വസിച്ച ദൈവമാര്, ആ ദൈവത്തിന്റെ പിതാവാര്, ആ പിതാവിനെ സ്നേഹിക്കുന്ന പിതാവ്, ആ ദൈവത്വത്തിലെ പുത്രനാര്, എനിക്ക് വേണ്ടി താഴ്മ അനുഭവിച്ച് മരണം അനുഭവിച്ച് എന്നെ രക്ഷകനായി തീർന്ന യേശു കർത്താവ്, തൃത്വത്തിലെ രണ്ടാമൻ പരിശുദ്ധാത്മാവായ ദൈവം, പാപത്തെ കുറിച്ച് ബോധ്യം നൽകി എന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഹൃദയത്തിലുണ്ടാകുമ്പോൾ യേശു രക്ഷകനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് പാപമോചനം നേടണം, വീണ്ടും ജനിക്കണം, ദൈവത്തെ കുറിച്ചുള്ള അറിവ് പോരാ, ദൈവത്തെ അറിയണം, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാകണം. കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.